ഈ മരിച്ച ചെറുപ്പക്കാരൻ ആർഎസ്എസ്കാരനായിരുന്നു. ഈ കാവ് ഇട്ടുകൊണ്ട് ഈ മറ്റുള്ളവർക്ക് കള്ളമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ കള്ളം പറയുന്നത് ഇതൊരു ആശ്രമമാണ്. ഈ ആശ്രമം പിന്നീട് അദ്ദേഹം തന്നെ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഔഷധി എന്ന സ്ഥാപനത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. അതെ, ഇതിനകത്ത് സന്ദീപാനന്ദഗിരിയുടെ കേസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ആശ്രമം കത്തി മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവിടെ കൂടിയെത്തിയത്. ഇതേ ആശ്രമത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സന്ദീപാനന്ദഗിരി ഈ ചെറുപ്പക്കാരനെതിരെ മൊഴി കൊടുത്തില്ല? രാജേഷ് തിലങ്കേരി, ഈ പോസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വാമി സന്ദീപാനന്ദഗിരി ഇട്ട പോസ്റ്റാണ്. കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന്, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾക്ക് ഒടുവിൽ ആശ്രമം കത്തിച്ച കേസിലും പ്രതിയെ കിട്ടും. കോൺഗ്രസ് മാത്രമല്ല, ബി ജെ പിയും ആർ എസ് എസുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയോ കിട്ടിയോ. പക്ഷെ 4 വർഷം കഴിയേണ്ടി വന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ വളരെ നമുക്ക് തോന്നുന്നു ഫിറോസ്, ഇതിൽ എവിടെയൊക്കെയല്ലോ എന്തൊക്കെയല്ലോ സംശയങ്ങൾ വളരെ കൃത്യമായിട്ട് മുഴച്ചു നിൽക്കുന്നുണ്ട്. കാരണം 10 മാസം മുന്നേ ആത്മഹത്യ ചെയ്ത ഒരു പ്രതിയിലേക്ക് വളരെ നാടകീയമായി ക്രൈംബ്രാഞ്ച് എത്തുകയാണ്. നമുക്കറിയാം ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചില കൃത്യമായ കാര്യങ്ങൾ. തീർച്ചയായും തീർച്ചയായും, ശരിക്കും CBI പോലെ തന്നെയാണ്, സ്റ്റേറ്റ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുള്ള ഒരു ഒരു സേനയാണ് ശരിക്കും CBI. അപ്പം എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും വളരെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിട്ടില്ലേ. ഇത് എൻ്റെയോ ഫിറോസിൻ്റെയോ ഒന്നും സംശയമല്ല, പബ്ലിക്കിൻ്റെ സംശയമാണ്. ഈ സംഭവം നടന്ന ഈ 4 വർഷം മുൻപുള്ള ആ ദിവസം, അത് രാജേഷ് സൂചിപ്പിക്കുകയായിരുന്നു, സെപ്റ്റംബർ 2017 ഒക്ടോബർ 27 ഇത്തരത്തിൽ സാളഗ്രാമം എന്ന സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമത്തിൽ, കുണ്ടമൺകടവിലുള്ള ആശ്രമത്തിൽ ഇത്തരത്തിൽ ആശ്രമം തീവച്ച് സന്ദീപാനന്ദ ഗിരിയെ കൊല്ലാനുള്ള ഒരു കൂട്ടാലോചന നടന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടന്നു എന്ന നിലയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പുലർച്ചെ നടന്ന സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ടെത്തുകയാണ്. മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി എത്തുന്നു, മറ്റു മന്ത്രിമാർ വരുന്നു. വലിയ സംഭവമാകുന്നതിന് RSS ആണ് എന്ന് മന്ത്രിമാരൊക്കെ പറയുന്നു. അതിനൊക്കെ ശേഷം ഇത് ക്രൈംബ്രാഞ്ചിന്റെ 4 സംഘങ്ങൾ ചേർന്നുകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. അന്വേഷണം നടത്തിയിട്ട് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ, ഒരു പൊടിയും കണ്ടുപിടിക്കാനും പറ്റിയില്ല. 4 വർഷം കഴിയും. ഇത് പറഞ്ഞ് നിർത്തിയെടുക്കാൻ നമുക്ക് വേറൊരു കാര്യം പറയേണ്ടതുണ്ട്. കാരണം ഈ സന്ദീപാനന്ദഗിരിയുടെ ഈ ആശ്രമവും സ്ഥലവും വളരെ ഒരു 2 മാസം മുന്നേ വലിയ രീതിയിൽ വീണ്ടും ചർച്ചയെപ്പെട്ടു. ഏതാണ് ഫിറോസിന് ഓർമ്മയുണ്ടത്? ഔഷധിയുമായി. അതെ 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 അതെ, അതും ഇതും തമ്മിൽ ചേർത്ത് വായിക്കേണ്ട ചില സംഭവങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഞാനിത് പറയുന്നത്. കാരണം ഇതൊരു ആശ്രമമാണ്. ഈ ആശ്രമം പിന്നീട് അദ്ദേഹം തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഔഷധി എന്ന സ്ഥാപനത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ തീരുമാനം പെട്ടെന്ന് ഫ്രീസ് ചെയ്യപ്പെടുന്നു. എന്താ കാരണം? നിലവിൽ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസ് നിലനിൽക്കുന്നു. കേസ് നിലനിൽക്കുമ്പോൾ നിയമകുരുക്കുകളിലേക്ക് പോകുന്നു. 2 ഇതുമായി ബന്ധപ്പെട്ട് 4 മാസം മുൻപ് ഇതിന്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നത് നിലയിലൊക്കെ, കാര്യം ഒരു പിടിയും അന്വേഷണം അവസാനിപ്പിക്കുന്നു നിലയിലൊക്കെയുള്ള വാർത്തകൾ വന്നു. ഏതാണ്ട് ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് സന്ദീപാനന്ദഗിരി പ്രതികരിച്ചത് പ്രാഥമികമായി അന്വേഷണത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴും മാധ്യമപ്രവർത്തകരുടെ തിരിച്ചുള്ളൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു സംഭവമാണ്, അങ്ങേക്കെതിരെ ഉണ്ടായ വധശ്രമമാണ്. അപ്പൊ സന്ദീപാനന്ദഗിരി പറയുന്നത് അത് ആലോചിച്ച് തീരുമാനിക്കാം. ആ സമയത്ത് എന്തോ ഒരു വക്കീലിന്റെ പേരൊക്കെ പറയുന്നത് കേട്ടു, അദ്ദേഹവുമായിട്ടാണ് ഇത് സംസാരിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം കുറച്ച് നാളുകൾ മുമ്പ് മരിച്ചുപോയി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിലവിൽ കണ്ടുപിടിച്ചേക്കുന്ന പ്രതിയും മരിച്ചുപോയി. ഇതിൽ സന്ദീപാനന്ദഗിരി നിയമ നടപടികൾ ആലോചിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന വക്കീലും മരിച്ചുപോയി. അതായത് വല്ലാത്ത കുറെ യാദൃച്ഛികതകളും വല്ലാത്ത കുറെ യുക്തിരാഹിത്യങ്ങളും നിറഞ്ഞ ഒരു സംഭവമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും വളരെ പെട്ടെന്ന് ഈ കേസിൽ പെട്ടെന്ന് ജീവൻ വെക്കുകയും ഇതിൽ മരിച്ചുപോയ 10 മാസം മുന്നേ മരിച്ചുപോയ ഒരാളാണ്. മരിച്ചുപോയതല്ല, ആത്മഹത്യ ചെയ്ത കേസാണ്. സന്ദീപാനന്ദഗിരിയുടെ മൊഴി തന്നെ നമുക്ക് പറയാം. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ മരിച്ച ചെറുപ്പക്കാരൻ RSS കാരനായിരുന്നെന്നും അദ്ദേഹത്തെ എനിക്കറിയാമെന്നും ഇവിടെ ഇതിനു മുന്നേ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തീവെപ്പ് നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഇതേ ആശ്രമത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സന്ദീപാനന്ദഗിരി ഈ ചെറുപ്പക്കാരനെതിരെ മൊഴി കൊടുത്തില്ല?
അന്വേഷണ ഏജൻസിക്ക് മുന്നേ എന്തുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തിയില്ല എന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരൻ ചിലപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാകുമായിരുന്നു. ചെറുപ്പക്കാരൻ നിയമ നടപടികൾ നേരിടുമെങ്കിൽ പോലും ആ ചെറുപ്പക്കാരൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ സഹോദരനോട് ഈ കേസിൽ, അതായത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവച്ച് നശിപ്പിച്ചതിൽ കുണ്ടമൺ കടവിലെ ചില ചേട്ടന്മാരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തി എന്നാണ് ഇപ്പം പറയുന്നത്. 10 മാസത്തിന് ശേഷം അദ്ദേഹം മരിച്ചതിന് 10 മാസത്തിന് ശേഷമാണ് ഈ സഹോദരൻ ഈ വെളിപ്പെടുത്തൽ നടക്കുന്നത്. അത് തന്നെ വലിയൊരു അത്ഭുതമാണ് എന്ന് രാജേഷ് ചൂണ്ടിക്കാട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഈ ആശ്രമം കത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഉയർന്ന ചില ആക്ഷേപങ്ങളുണ്ട്. ഒന്ന്, CCTV ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം, അവിടെ CCTV വർക്ക് ചെയ്തിരുന്നില്ല. തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അവിടുത്തെ CCTV ശേഖരിച്ചിട്ട് പോലും ഇതാരാണെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒന്ന്. രണ്ട്, ഗേറ്റ് ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. ആ ഗേറ്റ് ഏതോ സമയത്ത് മരം വീണിട്ട് പിന്നെ ഒരിക്കലും അത് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ അത് പിന്നീട് ഗേറ്റ് ഇല്ല. സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടായിരുന്നു, അദ്ദേഹം അന്ന് രാത്രി സാങ്കേതികമായി അപ്രത്യക്ഷനാകുന്നു. അതുപോലെ ഈ വാഹനങ്ങളിൽ തന്നെ തീപിടിച്ച കത്തിനശിച്ച വാഹനങ്ങളിൽ തന്നെ വില കൂടിയ ഒരു വാഹനത്തിന് കേടുപാടൊന്നും സംഭവിച്ചില്ല. സ്വാമി ഇന്നലെ പറഞ്ഞു വേറെ സംഭവമുണ്ട്, ആദ്യത്തെ ഇന്ന കാറിനാണ് തീപിടിച്ചത്, രണ്ടാമത് ഇന്ന കാറിന് തീപിടിച്ചു. അത് അങ്ങനെയല്ല പറഞ്ഞത്, അത് ആദ്യം ഇന്ന കാറിനെന്നല്ല പറഞ്ഞത്, അത് വീണ്ടും ഒന്നുകൂടെ കേട്ടു നോക്കുമ്പോൾ മനസ്സിലാവും. ഈ തീപിടിച്ച വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പേരുകൾ പറയുകയാണ്, പക്ഷെ അതിനെ പിന്നീട് വേറൊരു തരത്തിൽ ഇന്റർപ്രറ്റ്. ഈ സ്വാമിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്വാമിക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. സ്വാമി ഇങ്ങനെ ഇതെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്നൊക്കെ കുറേ തരത്തിൽ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരാഖണ്ഡിലെ ആൽമോറയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആൽമോറ ക്ഷേത്രത്തിൽ അദ്ദേഹം പോയിട്ട് അവിടെ ഈ തുമ്പൊന്നും കിട്ടാത്ത കേസുകൾ, ആ കേസുകൾ തീർപ്പാക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്ന് അവിടെ അവരുടെ കേസ് ക്ഷേത്രമുണ്ട്, ഉത്തരാഖണ്ഡിലെ ക്ഷേത്രം. അവിടെ പോയിട്ട് അദ്ദേഹം മണിയടിച്ച്, 2 മാസം മുമ്പാണ്, കൃത്യം 2 മാസം മുമ്പ്, അതായത് സെപ്റ്റംബർ 10 അദ്ദേഹം അവിടെ പോയി മണിയടിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്. എന്നിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു അതൊരു ട്രോളായിരുന്നു എന്ന നിലയിലൊക്കെ അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വാമി സന്ദീപാനന്ദ ഗിരി അതിനും പിന്നീട് നടത്തിയ ഒരുപാട് പ്രതികരണങ്ങൾ, ഒപ്പം അന്നത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ള അവരൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ, ഈ 4 വർഷക്കാലം CBCID അല്ലെങ്കിൽ കേരള ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന അത്രയും ശക്തമായ സംവിധാനം, അത്രയും മിടുക്കന്മാരായ ഓഫീസർമാരെ ഭാഷയെ പറഞ്ഞ ഇന്റർനാഷണൽ ലെവലിൽ വരെ ഉയർത്തി കാണിക്കാവുന്ന പോലീസ് സംഘം, അതെ, വേണമെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് എത്രയോ കേസുകൾ മണിക്കൂറുകൾ കൊണ്ട് തെളിയിക്കുന്ന, അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം, തൊട്ടടുത്ത ദിവസങ്ങൾക്കകം പ്രതികളെ പൂട്ടുന്ന സംവിധാനമാണ് നമ്മുടെ കേരള ക്രൈംബ്രാഞ്ച്. അത്രയും ശുഷ്കാന്തിയോടെ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അത്രയും ഏബിളായ എലിജിബിളായ ഒരു ടീം നമുക്കുള്ളപ്പോൾ അവർ അവരുടെ 4 സംഘങ്ങൾ 4 വർഷം അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാത്തൊരു പ്രതി, ആ പ്രതി 10 മാസം മുമ്പ് മരിച്ചുപോയി, കൂട്ടുപ്രതികൾ ആരാണെന്ന് പോലും ഈ സഹോദരൻ പോലും വെളിപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറയുന്നിടത്ത് ഇത് എവിടെ എത്തി നിൽക്കുന്നു? താങ്കൾ പറഞ്ഞതുപോലെ ഈ ഔഷധി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് BJPയുടെയൊക്കെ ചെറിയ പ്രതികരണങ്ങൾ അത്തരത്തിൽ വരുന്നുണ്ട് എങ്കിലും ഔഷധി ഈ ആശ്രമം ഏറ്റെടുക്കാൻ പോകുന്നു, അതിന് ഒരു തരത്തിലുള്ള നിയമപരമായ നൂലാമാലകളും ഉണ്ടാകരുത്, അതിന് കൃത്യമായും ഇങ്ങനെ ഒരു സംവിധാനം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കേസിൽ ഒരു പ്രതിയുണ്ട്, അല്ലെങ്കിൽ ഇതാണ് ആക്രമണത്തിന്റെ സ്വഭാവം ഇതാണ് എന്ന നിലയിൽ ഇത് വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായും ഇത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരിക്കലും ഏറ്റെടുക്കൽ നടക്കില്ല. അതെ, ആ ഏറ്റെടുക്കൽ നടക്കില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും എഫിഷ്യൻ്റായി ഈ സംഘം പല കേസുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊടകര കുഴൽപ്പണ കേസ്, അതുപോലെ നിരവധി കേസുകളുണ്ട് ഇതുപോലെയുള്ള നിരവധി കേസുകൾ, CK ജാനുവിന് കോട നൽകിയതുമായി ബന്ധപ്പെട്ടത്, ഈ കോട്ടയത്തെ ഒരു ആത്മഹത്യ, ക്ഷമിക്കണം, കൊലപാതക കേസ്, ആ തരത്തിൽ നിരവധി കേസുകൾ BJP നേതാക്കൾ പോലും പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിലൊക്കെ ക്രൈംബ്രാഞ്ച് ഈ തത്തിക്കളിക്കുകയാണെന്നൊക്കെ പറയുന്നൊരു ഒരു ഒരു അവസ്ഥയിലാണ്. അപ്പൊ കൃത്യമായും ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥർ വഴങ്ങേണ്ടി വരുന്നു എന്നുള്ള കൃത്യമായി നമുക്കറിയാം. കാരണം ഇതിലൊക്കെ വളരെ വ്യക്തമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. കാരണം നമുക്ക് ഇത് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട വേറൊരു സംഭവമുണ്ട്, അത് AKG സെൻറ്റർ അക്രമവുമായി ബന്ധപ്പെട്ടാണ്. അതെ, AKG അക്രമവുമായി സംഭവവുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിനകത്തുണ്ടായത്. ക്രൈംബ്രാഞ്ച് ഈ പ്രതിയെ വളരെ നാടകീയമായിട്ട് കണ്ടെത്തുന്നു, ചില തെളിവുകൾ നിരത്തുന്നു, ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു, ആ ചെറുപ്പക്കാരൻ ജയിലിൽ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഈ ഇതിൽ ഞാൻ നിരപരാധിയാണ്, എന്നെ കഞ്ചാവ് കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ പോലീസ് അവരുടെ വീട്ടുകാർ പറയുന്നു. ചില യൂത്ത് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ഈ ചെറുപ്പക്കാരനുമായിട്ട്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവെന്നാണ് പിന്നെ പറയുന്നത്, ദേശവിനൊക്കെ അങ്ങനെ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരനായിട്ട് ഗൂഢാലോചന നടത്തിയ തെളിവുകളുണ്ടെന്ന് പറയുന്നു. പക്ഷേ
ഈ കേസിൽ കിട്ടിയിട്ടില്ല നവ്യും പിന്നീട് അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് പറയുന്നു. ആ കേസിലൊന്നും സി പി എം വലിയ താല്പര്യം പ്രകടിപ്പിച്ചായിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും അതായത് ശ്രീമതി ടീച്ചർ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായി എന്ന് പറയുന്ന ദിവസം കിടുങ്ങിയതാണ്, കെട്ടിടം കുലുങ്ങി എന്ന് പറഞ്ഞ അത്രയും വലിയ കേസ്. ഈ സംഭവം നടന്ന് അവിടെ പെട്ടെന്ന് ഓടി വന്ന ഇ പി ജയരാജൻ ചെറിയ നേതാവല്ലേ, എൽ ഡി എഫിന്റെ വലിയ നേതാവാണ്, എൽ ഡി എഫിന്റെ കൺവീനറാണ്. ഈ ജയരാജൻ അടക്കം വലിയ രീതിയിൽ പ്രതിഷേധിച്ച് എല്ലാ രീതിയിലും സി പി എം അക്രമങ്ങൾ അയച്ചു വിട്ടൊരു സംഭവമായിരുന്നു അത്. പക്ഷേ ഈ കേസിന് അവസാനം എന്താ സംഭവിച്ചത്? ഒരു ചെറിയ ഒരു കണ്ണിയിലേക്ക് വന്ന് ഇത് കുരുക്കി അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത് അദ്ദേഹത്തിന് ഈ ചെറുപ്പക്കാരനെ ജയിലിലിട്ടു. ഓലപ്പടക്കമായി, അതെ ഓലപ്പടക്കമായി. മാത്രമല്ല അതിൻ്റെ ഈ ഗ്രാവിറ്റി കുറഞ്ഞു 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 വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പൊടിക്കൈകളായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. കിട്ടിയോ എന്നുള്ള ചോദ്യത്തിന് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും കിട്ടിയോ എന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾ, ഇത് സുകുമാരക്കുറുപ്പിനെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയേണ്ടി വന്നു. ജയരാജൻ പറയേണ്ടി, സുകുമാരക്കുറുപ്പിനെ പിടിച്ചിട്ടില്ല പിന്നെയാണോ ഇത്തരം കേസ്? അന്യഗ്രഹ ജീവികളും വന്ന് എ കെ യു സെന്റർ ആക്രമിച്ചതാണോ എന്ന നിലയിലൊക്കെ 25 മീറ്റർ അപ്പുറത്ത് 7 പോലീസുകാർ നിൽക്കുന്നതാണ്, അതിന് ചുറ്റും 4 പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട്. അത്രയും സുരക്ഷയുള്ള നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് ഒരു ബോംബാക്രമണം നടക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. 2.5 മാസത്തിന് ശേഷം വളരെ നാടകീയമായി ഒരു പ്രതിയെ പിടിക്കുന്നു. അതിന്റെ ടീഷർട്ട് നിർണായകമായി എന്നൊക്കെ, ഷൂസ് നിർണായകമാകുന്നു, ടീഷർട്ട് നിർണായകമാകുന്നു, എവിടെയൊക്കെ ഇവർ കൊണ്ട് ഇത്തരത്തിലുള്ള പരിശോധനകൾ, ഏതൊക്കെ സ്കോഡുകൾ പരിശോധിച്ചിട്ടുണ്ടോ നമുക്കറിയാം. ഇതിൽ നമ്മൾ ഈ പി കേസിൽ, സന്ദീപാനന്ദഗിരിന്റെ കേസിൽ നമ്മൾ 10 മാസത്തിന് ശേഷം ഉണ്ടായ വെളിപ്പെടുത്തൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിലേക്ക് കേസ് വേണമെങ്കിൽ ഈ അന്വേഷണം എത്താൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ഇവരാരും അങ്ങനെ വലിയ സമ്പന്നതരായ നേതാക്കന്മാരും ഒന്നുമല്ല, അവിടെ ഒരു സാധാ RSS പ്രവർത്തകരാണ്, വളരെ ഈസി ആയിട്ട് എത്താമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് എത്തിയില്ല അങ്ങനെയാണെങ്കിൽ? കൃത്യമായും നേരത്തെ രാജേഷ് തില്ലങ്കരി പറഞ്ഞതുപോലെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CBCID ക്രൈംബ്രാഞ്ച് എന്ന സംവിധാനം, അത് നിലവിൽ ഭരിക്കുന്ന സംവിധാനത്തിന്റെ താല്പര്യങ്ങൾക്ക് സംരക്ഷിച്ചുകൊണ്ട് ഈ അങ്ങനെയുള്ളത് കൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഉപകരണമായി മാറുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഉപകരണമായി ഈ സംഘവും പോലീസ് സംഘവും മാറുന്നു എന്ന് പരസ്പര സഹായ സഹകരണ സംഘമാണ് കോൺഗ്രസ് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കരുതാതെ BJP പ്രതികളായ കേസുകൾ പോലും അതിനൊന്നും ഒരു തുമ്പ് ഉണ്ടാക്കാൻ കഴിയാത്ത, നമുക്ക് ഇവിടെ രാഷ്ട്രീയമായിട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്ന ഒരു കേസാണ് കൊടകര കുഴൽപ്പണ കേസ്. ഇലക്ഷൻ കഴിഞ്ഞ് വളരെ വോട്ടെണ്ണുന്നതിന് മുന്നിൽ പുറത്തു വന്നൊരു കേസാണ്. ആ കേസിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ആ കേസിൽ ആരെയൊക്കെയോ പിടികൂടാനുണ്ടെന്നും വലിയ ബോംബാണിതെന്നൊക്കെ പറഞ്ഞ വലിയ നേതാക്കന്മാർ പിന്നീട് മന്ത്രിമാരൊക്കെ ആയിട്ടുണ്ട്. പിന്നീട് എന്താ സംഭവിച്ച ആ കേസിൽ? ആരോ ചില ഡ്രൈവർമാർ, ചില പിന്നെ ബ്രോക്കർമാർ ഒക്കെ മാത്രം പ്രതികളായി മാറുന്നൊരു അവസ്ഥയുണ്ട്. അതിൽ ആരെങ്കിലും പ്രതികളായ നമ്മൾ കണ്ടോ? അതെ, ഇതിനകത്ത് ഈ സന്ദീപാനന്ദഗിരിയുടെ കേസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ആശ്രമം കത്തി മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവിടെ ഓടിയെത്തിയത്. അന്നത്തെ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ടോമിൻ തച്ചങ്കരി, എനിക്ക് തോന്നുന്നു അദ്ദേഹം അന്ന് ഇന്റലിജൻസ് ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലായിരുന്നു. ടോമിൻ തച്ചങ്കരി വരുന്നു, ഡോഗ് സ്ക്വാഡ്, മറ്റേ സ്ക്വാഡ്, ഫോറൻസിക്, സകല സംഘവും മന്ത്രിമാരെല്ലാം ഓടിയെത്തുന്നു. വലിയ പ്രശ്നം ആ ഒരു പശ്ചാത്തലം കൂടി നമ്മളിപ്പോൾ വീണ്ടും അതിലേക്ക് പോകാത്തതുകൊണ്ടാണ്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പരസ്യ സർക്കാർ അനുകൂല പ്രസ്താവന നടത്തി എന്നുള്ളതുകൊണ്ടാണ് ഈ കറക്റ്റ് ടൈം ആയിരുന്നു. അതെ, കാരണം കേരളം മൊത്തത്തിൽ ഇങ്ങനെ ഹീറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ കത്തൽ ഉണ്ടാകുന്നത്. അതെ, ഈ സന്ദീപാനന്ദഗിരിയെ പൊതുവെ ഈ രാഷ്ട്രീയ എതിരാളികൾ ശിവസ്വാമി എന്നൊക്കെ വിളിക്കാം, പക്ഷെ അങ്ങനെയൊന്നും അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. ചില നിലപാടുകളോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്ന ആളുമാണ് ഞാൻ, ചില നിലപാടുകളോട് മാത്രം. പക്ഷേ ഈ കാവി ഇട്ടുകൊണ്ട് ഈ മറ്റുള്ളവർക്ക് കള്ളമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ കള്ളം പറയുന്നത് അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഒരുപാട് നാൾ, എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ കേരള ക്രൈംബ്രാഞ്ചും അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായോ നയങ്ങളുമായോ മുന്നോട്ട് പോകേണ്ടി വന്നില്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനവും പൊതുസമൂഹത്തിന് മുൻപിൽ അപഹാസ്യരാവുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.